ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ ജയലക്ഷ്മി പ്രിയ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അജമാംസ രസായനം എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ ഒരു 1 മന്ത് പ്രെഗ്നൻ്റ് ഇഷ്യൂ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരിക്കും അജമാംസ രസായനം നമ്മൾ പൊതുവെ ശരീര പുഷ്ടിക്ക് വേണ്ടി, ധാതു പുഷ്ടിക്ക് വേണ്ടി, പേഷ്യൻ്റ് വളരെ വീക്കാണെങ്കിൽ, അതായത് മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വെക്കാൻ വേണ്ടിയൊക്കെ ശരീര പുഷ്ടിക്ക് വേണ്ടി കൊടുക്കുന്ന ഒന്നാണ് അജമാംസ രസായനം. അതിൻ്റെ മറ്റൊരു പേരാണ് അജ അശ്വഗന്ധാദി ലേഹ്യം എന്ന് പറയുന്നത്. പൊതുവേ നമ്മളിത് ഫസ്റ്റ് ടൈം മെൻസസ് ആവുന്ന പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ പ്രസവരക്ഷ സമയത്ത് നമ്മളിത് കൊടുക്കാറുണ്ട്. ബാക്ക് പെയിനിൽ നിന്നൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ, സന്ധിഗത വാദം, അങ്ങനെ കംപ്ലയിൻസ് ഉള്ളവർക്ക് മറ്റു പല മെഡിസിൻസിനോടും മിക്സ് ചെയ്ത് നമ്മൾ അജമാംസ രസായനം കൊടുക്കാറുണ്ട്. പക്ഷേ ഈ അജമാംസ രസായനം നമ്മൾ ഏതൊരു പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്താലും പൊതുവേ നമ്മൾ ഡൈജസ്റ്റീവ് പവർ അവരിൽ കറക്റ്റ് ചെയ്ത ശേഷം വേണം അജമാംസ രസായനം കൊടുക്കാൻ വേണ്ടി. അജമാംസ രസായനം മാത്രമല്ല, ശരീരപുഷ്ടിക്കുള്ള എന്ത് മെഡിസിൻസ് കൊടുക്കണമെങ്കിൽ മുമ്പും നമ്മൾ അവരുടെ അഗ്നിയെ കറക്റ്റ് ചെയ്ത ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ മെഡിസിൻസ് പ്രോപ്പറായിട്ട് അവരുടെ ബോഡിയിൽ ഫലിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡൈജസ്റ്റീവ് പവർ കറക്റ്റ് ചെയ്ത ശേഷം വേണം ഈ അജമാംസ രസായനം പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ. അജമാംസ രസായനം കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് പ്രഗ്നൻറ്റ് ലേഡീസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾസ്, ബി പി ഒക്കെ ഉള്ളവർക്കിലൊക്കെ ഈ ഒരു അജമാംസ രസായനം എന്ന് പറയുന്നത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ നമുക്കിത് അരമണിക്കൂർ ആഹാരത്തിന് മുമ്പ്, അരമണിക്കൂറിന് മുമ്പ് കഴിക്കാം. അജമാംസ രസായനം ഒരു ടീസ്പൂൺ കഴിച്ച ശേഷം ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാലോ കുടിക്കാൻ പറയുന്നുണ്ട് പേഷ്യൻസിനോട്. അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസോളം കുടിക്കാൻ പറയുന്നുണ്ട്. അതല്ല, ആഹാരത്തിന് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് അജമാംസ രസായനം കഴിക്കേണ്ട രീതി. പൊതുവേ എല്ലാവരും ബെഡ് ടൈമിൽ കഴിക്കാനാണ് നമ്മൾ പൊതുവെ പേഷ്യൻസിനോട് പറയാറുള്ളത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരി വൺ.